പ്രബലിൻ്റെ അടുത്ത് ഡിവോഴ്സിന് ചെന്നപ്പോൾ റാണിമോളെ അവൻ അറിയില്ലായിരുന്നു. അറിഞ്ഞു കഴിയുമ്പോഴേക്കും റാണിയും ആദ്യം ഒന്നിച്ച ഈ വക്കീൽ നോട്ടീസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു ചെന്നത്. അവളെ കൂടെ കൊണ്ട് നടക്കുന്നതും സംരക്ഷിക്കാൻ നോക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. റാണി ആദിയുടെ മാത്രം സെലക്ഷൻ ആണെന്ന്, അതുകൊണ്ടായിരിക്കും തന്റെ സെലക്ഷൻ തെറ്റിയെന്ന് ഞങ്ങളാരും അറിയാതിരിക്കാൻ അവനത് മറച്ചു പിടിച്ചു. നീ റാണിയെ കുറ്റം പറയുന്നത് മാത്രം കേൾക്കാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. നീ ഇനിയും റാണിയെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷേ എന്റെ ചോദ്യത്തിന് ഒരു മറുപടി നീ തരണം. നാളെ ആരെങ്കിലും എനിക്ക് വിഷം തന്നാലും ഞാൻ ചത്തുപോവുകയല്ലാതെ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആദ്യം റാണിയും നമ്മുടെ മക്കളും രണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവരിൽ ഒരാൾ വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിൽ അതെന്തിനാന്ന് നമുക്കറിയണം വേണ്ടേ? നീലക്കുയിൽ ഇന്ന് രാത്രി 7:30-ന് ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.